ഹലോ, വെൽക്കം ബാക്ക് ടു ശ്രീ ശരത് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പെയർ പോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കുള്ളതല്ലേ ചെയ്യില്ല, ഇന്ന് നമുക്ക് രണ്ടെണ്ണമുള്ള പെയർ ആയിട്ടുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ രണ്ടെണ്ണമാണ് അതിന് ഒന്നേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിലൊരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ആക്രിലിക് കളറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ലേ. അപ്പോൾ ഇതിനൊന്ന് ഫെയ്ഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കൊടുക്കുന്നത് നമ്മുടെ പേൾ കളറാണ്. ഈ പേൾ പെയിൻറ്റ് കുറച്ച് ഇത്രയ്ക്കൊരു പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കില്ല, കുറച്ചൊന്ന് ഫെയ്ഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ള് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പേൾ പെയിൻറ്റ്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ട ട്രേസിംഗ് പേപ്പർ വേണം. പിന്നെ ഇതുപോലെ കുറച്ച് എഴുതിയിട്ടുള്ള കുറച്ച് കോഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, രണ്ട് ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിലും രണ്ട് ബോട്ടിലും എഴുതാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലവ് കോഡ്സോ സാഡ് കോഡ്സോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൽ എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതിയത് നമുക്ക് ഇവിടെ വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഇതിൽ ട്രേസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ട്രേസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേർഡ്സൊക്കെ ട്രേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അവിടെ നിന്ന് ഇളകി പോരാണ്ട് നമ്മൾ ട്രേസ് ചെയ്യുക കേട്ടോ. അപ്പം ട്രേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുക. എന്നിട്ട് ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റ് ആക്രിലിക് കളറാണ് എടുക്കുന്നത്. അതായത് കുറച്ച് കട്ട് ആയിട്ടുള്ളത് എടുക്കരുത് കേട്ടോ. പിന്നെ പോയിൻറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. കട്ട് ആയിട്ടുള്ള പെയിൻറ്റ് നമ്മൾ ഇതിന് യൂസ് ചെയ്ത് എപ്പോഴും നല്ലൊരു വെള്ളം പോലെ നല്ല ഒരു വെള്ളം പോലെ നിൽക്കുന്ന പെയിൻറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് നല്ല വെള്ളം ചേർത്തിട്ടുള്ളത് എന്നല്ല കേട്ടോ. അത്യാവശ്യം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വൃത്തി കിട്ടില്ല. ഇത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു അതിൻ്റേതായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടും. കട്ടയല്ലാത്തതാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വെള്ളം പോലെയുള്ള പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ പെയിൻറ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ എഴുതിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ചിട്ട് എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എഴുതി എടുത്തത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ബട്ടർഫ്ലൈ ട്രേസ് ചെയ്തെടുക്കുന്നത്. കുറച്ച് കൂടുതൽ എഴുത്തും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആദ്യം ഫസ്റ്റ് അത് ട്രേസ് ചെയ്തിട്ടെടുത്തത്. ഒന്നിച്ച് ട്രേസ് ചെയ്തെടുത്താൽ ചിലപ്പോൾ മാറിപ്പോയാലെന്ന് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ സ്ഥാനം മാറിപ്പോയാലെന്ന്. അപ്പോൾ ഞാനിത് ട്രേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിത് വൈറ്റ് ആക്രിലിക് കളറ് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇവിടെ വേറെ എന്തെങ്കിലും പിക്ചറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്തുതരൂ. മോഡലായിട്ട് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ഭാഗം ഇതായതുപോലെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെ മറ്റേ കുപ്പിയുടെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കോഡ്സും ഇതുപോലെ ഒരു വേറൊരു ബട്ടർഫ്ലൈ ആണ് നമുക്കിതിൽ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ട്രേസ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ട്രേസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, എന്തൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ നമുക്കത് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പെയിൻറ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യിക്കണം. അതായത് അതിലിങ്ങനെ ഉണക്കി പിടിച്ചുകൊണ്ടാക്കരുത് ബ്രഷിൻ്റെ അറ്റം. അപ്പോൾ നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഈ ബ്രഷിൻ്റെ അറ്റം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ രണ്ട് ഭാഗം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മറ്റേ ത്രെഡിൽ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മറ്റേ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നിന്ന് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ കട്ട് ചെയ്തിട്ടെടുത്ത, എന്നിട്ട് ഇതുപോലെ ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. രണ്ട് പെയർ ബോട്ടിൽ എന്നുവെച്ചാൽ ഒന്നിലെ ഒരു വേറെ കോഡ്സ്, അതുപോലെ തന്നെ അതിന് യോജിച്ചിട്ടുള്ള ഒരു കോഡ്സ് മറ്റേ ബോട്ടിലും ആയിട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം.